മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ എന്നത് നമുക്ക് എന്നും ഒരു തണുപ്പുള്ള അനുഭവമാണ്. ചൂടുള്ള മഴയും ഭൂമിയിൽ പെയ്യാറുണ്ട്, അതിനെ അമ്ല മഴ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആലിപ്പഴം, ഇതൊക്കെ നാം ഈ ഭൂമുഖത്ത് കണ്ടിട്ടുള്ള മഴയാണ്. പക്ഷേ ഇരുമ്പ് ഉരുകി വീഴുന്ന മഴയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ള മഴയും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയ ഗ്രഹത്തിലാണ് ഇരുമ്പ് മേഘങ്ങൾ ഉരുകി മഴ പെയ്യുന്നതായി കണ്ടെത്തിയത്. ആ ഗ്രഹത്തിൽ പെയ്യുന്ന മഴയിലേക്ക് നാം കൈനീട്ടി നിന്നാൽ നമ്മുടെ കൈകൾ വെന്ത് പൊള്ളിപ്പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മുഴുവൻ സമയവും മേഘക്കൂട്ടം നിറഞ്ഞ ആകാശത്തോടു കൂടിയാണ് ആ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. VAST 76B എന്നാണ് ഈ ഒരു ഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത്. ഏകദേശം 390 പ്രകാശ വർഷം അകലെയാണ് ഈ പുത്തൻ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലാണ്, ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ഗ്രഹത്തെ കണ്ടെത്തുന്നത്. മഴമേഘങ്ങൾക്ക് പകരം ഇവിടെ മുഴുവൻ ഇരുമ്പ് നിറഞ്ഞ കാർമേഘങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. സൗരോയുധത്തിലെ വമ്പൻ ഗ്രഹമായ വ്യാഴത്തിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇതിനുള്ളത്. പക്ഷേ വ്യാഴത്തെക്കാൾ രണ്ടിരട്ടി വലിപ്പം ഈ ഒരു ഗ്രഹത്തിനുണ്ട്. ഈ ഗ്രഹം ഒരു നക്ഷത്രത്തെയും ഭ്രമണം ചെയ്യുന്നുണ്ട്. നക്ഷത്രത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന വശത്ത് എല്ലായ്പ്പോഴും കൊടും ചൂടാണ്. അതായത് ഏകദേശം 2400 ഡിഗ്രി സെൽഷ്യസ് വരും അവിടുത്തെ ചൂട്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ചൂടാണ് അവിടെയുള്ളത്. ലോഹങ്ങളെല്ലാം ഉരുകി ഒലിച്ചു പോകുന്ന ചൂടാണിത്. സ്വാഭാവികമായും മേഘങ്ങളിലെ ഇരുമ്പും ഈ ചൂടിൽ ഉരുകി ഒലിച്ച് മഴയായി അവിടെ പെയ്തിറങ്ങും. ചുട്ടുപഴുത്ത ഇരുമ്പ് മഴത്തുള്ളികളാകും. നക്ഷത്രത്തിൻ്റെ എതിർവശത്ത് വലിയ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഭൂമിയിലേതുപോലെയുള്ള തണുപ്പല്ല. അവിടെ താപനില ഏകദേശം 1500 ഡിഗ്രി സെൽഷ്യസ് കാണും. ഭൂമിയിലെ കണക്ക് പ്രകാരം 2 ദിവസം എടുത്താണ് VASP 76B അതിൻ്റെ നക്ഷത്രത്തെ ഒരു തവണ ചുറ്റി തീർക്കുന്നത്. ഭ്രമണപഥത്തിലെ പ്രത്യേകത കാരണം നക്ഷത്രത്തെ അഭിമുഖീകരിക്കുന്ന ഭാഗം എല്ലായ്പ്പോഴും പകലായിരിക്കും, എതിർവശം രാത്രിയും. ചിലപ്പോൾ മണിക്കൂറിനുള്ളിൽ 11,000 മൈൽ വേഗത്തിൽ കാറ്റ് വീശും. ഈ കാറ്റിൽ പകലായിരിക്കുന്ന ഗ്രഹത്തിലെ ഭാഗത്ത് ബാഷ്പീകരിച്ച അവസ്ഥയിലുള്ള ഇരുമ്പ് രാത്രിയായിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടുകയും ചെയ്യും. പകൽ രാത്രിയായി മാറുന്ന ഗ്രഹത്തിലെ ട്രാൻസിഷൻ പോയിന്റിലാണ് താപനില താഴ്ന്നതോടെ മേഘങ്ങൾ രൂപപ്പെടുന്നതെന്നും യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയിലെ ഗവേഷകർ വെളിപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ഭൂമിയിലെ ഒരു സ്റ്റീൽ ഫാക്ടറിയിലേതിന് സമാനമായ കാഴ്ചയാണ് ഗ്രഹത്തിൽ കാണാൻ കഴിയുന്നത്. ചിലയിലെ യൂറോപ്യൻ സദേൺ ഒബ്സർവേഴ്സിറ്റിയുടെ വമ്പൻ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഗവേഷകർ വാസ്പ് ഗ്രഹത്തെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പ് തണുക്കുകയും പിന്നീട് ഉരുകി മഴയാവുകയും ചെയ്യുന്ന ഇത്തരത്തിൽ ഒരു ഗ്രഹം പ്രപഞ്ചത്തിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. നേച്ചർ ജേണലിലാണ് ഈ ഒരു പഠനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ അത്യപൂർവമായ ഒരു വിചിത്രമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഗ്രഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ തന്നെ പുതിയ കണ്ടെത്തലുകളുമൊക്കെ വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.